രണ്ട് ഉഗ്രശാപങ്ങളാണല്ലോ വിധി കരുതിവച്ചിരുന്നത്. അതിന് കാരണമായതോ ലീല നിവേദ്യപായസം വലിച്ചെറിഞ്ഞതും. പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ ഓർത്ത് ആശ്ചര്യപ്പെടാനല്ലാതെ മറ്റെന്താണ് നിവൃത്തിമാർഗം? നാരായണ നാരായണ. എന്നിട്ട് എന്തുണ്ടായി ദേവി? ആ ദാമ്പത്യ ബന്ധം അവിടെ അവസാനിച്ചു. അതോടെ സ്വതന്ത്രനായ ദത്താത്രേയൻ തപസ്സനായി ഹിമാലയത്തിലേക്ക് പോയി. തന്റെ ശാപഗ്രസ്തമായ ജന്മം ലീല അപ്പോൾ തന്നെ ഉപേക്ഷിച്ചു. മഹിഷാസുരന് അർദ്ധ സഹോദരിയായി മഹിഷിയായി അവൾ ജന്മമെടുത്തു. പിന്നീടുള്ള മഹിഷിയുടെ ജീവിതം കോപത്തിന്റെയും പ്രതികാരത്തിന്റേതുമായിരുന്നു. കഠിന തപം ചെയ്ത് ഇഷ്ടവരം കൂടി നേടിക്കഴിഞ്ഞപ്പോൾ മഹിഷിയെ മണികണ്ഠനല്ലാതെ ഒരു ശക്തിക്കും ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥയാണ്. മഹിഷിയുടെ കോപം ശമിക്കണമെങ്കിൽ അവൾ ഇനിയും തന്റെ പതിയായ ദത്താത്രേയനെ കാണേണ്ടിയിരിക്കുന്നു. ദേവ, ആസുരവും മൃഗീയവും ചേർന്ന സങ്കരജന്മമാണ് മഹിഷിയുടേത്. ഇനിയും അവളെ ദത്തനോട് ചേർക്കാൻ കഴിയുമോ ദേവ? കഴിയുമല്ലോ. ലീലയുടെ ശാപത്താൽ മഹാതപസ്വിയായ ദത്തൻ ഉടനെ സുന്ദര മഹിഷമായി മാറും. മഹിഷിയെ പ്രണയപരവശയാക്കാൻ സുന്ദര മഹിഷത്തെ രംഗത്തിറക്കണം. ഇപ്പോൾ ദേവലോകം അടക്കി വാഴുന്ന മഹിഷിയെ സുന്ദര മഹിഷത്തെ കൊണ്ട് ഭൂമിയിലേക്ക് എത്തിക്കണം. അപ്പോൾ മാത്രമേ മണികണ്ഠന് മഹിഷി നിഗ്രഹത്തിനുള്ള സമയമാകുന്നുള്ളൂ. നാരദനെ, അപ്പോൾ മഹിഷി നിഗ്രഹത്തിന് ഇനിയും പ്രയാസമേറിയ കടമ്പകൾ പലതും കടക്കേണ്ടിയിരിക്കുന്നു. അതെ, മഹിഷി നിഗ്രഹത്തിന് അമാന്തം പാടില്ല എന്ന് അങ്ങ് ആവശ്യപ്പെടുമ്പോഴൊക്കെ സമയമായിട്ടില്ല എന്ന് പറയുന്നതിന്റെ പൊരുൾ അങ്ങേക്ക് മനസ്സിലായി. മനസ്സിലായി ദേവി. നാരായണ നാരായണ. പ്രണാം. നാരായണ നാരായണ. മണികണ്ഠകുമാരൻ നന്നായി പോരാടുന്നുണ്ട്.
അല്ലേ വെളുത്തുണ്ണി? അതെ, നേരായ ചുവടുകൾ വെച്ച് പയറ്റിയാൽ കുമാരനെ വെല്ലാൻ ഇന്ന് ഈ കളരിയിൽ ആണായി പിറന്ന ഒരു പോരാളിയുമില്ല. എങ്കിൽ ഇനി കുമാരനെ അടിയറവ് പറയിപ്പിക്കാൻ ഞാൻ തന്നെ കളത്തിലേക്ക് ഇറങ്ങേണ്ടി വരും അല്ലേ? നിനക്കും ഗുരുക്കൾക്കും മാത്രം വശമുള്ള കോഴിക്കടകൻ പുറത്തെടുത്താൽ ഒരുപക്ഷെ നിനക്ക് കുമാരനെ തോൽപ്പിക്കാനാകും. പക്ഷേ ഏത് രീതിയിലായാലും നീ കുമാരനോട് മുട്ടിയാൽ പരാജയപ്പെടുകയുള്ളൂ. എങ്കിൽ ഒരു കൈ നോക്കിക്കളയാ, കുമാരനോ ഞാനോ ആരാണ് കേമപ്പെട്ട അഭ്യാസി എന്നറിയണമല്ലോ. നോക്കുന്നതൊക്കെ കൊള്ളാം, പയറ്റ് കഴിഞ്ഞാലും നിന്റെ കൈകൾ അവിടെ തന്നെ ഉണ്ടാവണം. നിന്റെ പ്രകടനം ഭേഷായി, അസലായി. എനിക്ക് മണികണ്ഠ കുമാരനുമായി ഒന്ന് ഏറ്റുമുട്ടണം. പുമ്പിടി വേണ്ട, ഞാൻ സ്ത്രീകളുമായി ഏറ്റുമുട്ടാറില്ലെന്ന് മുൻപ് പറഞ്ഞിട്ടില്ലേ? അതിന് ഞാൻ മുതിർന്ന സ്ത്രീയൊന്നുമായിട്ടില്ലല്ലോ. ഇത് പോരാട്ടമൊന്നുമല്ല കുമാര. തമ്മിൽ തമ്മിൽ ആരാണ് കൂടുതൽ സമർത്ഥർ എന്നത് മാറ്റുരച്ച് നോക്കേണ്ടത് ഓരോ വിദ്യാർത്ഥിയുടെയും അവകാശമാണ്. ഗുരുക്കളെ, എന്നെ ഇതിൽ നിന്നും ഒന്ന് ഒഴിവാക്കിക്കൂടെ? മോളെ, സ്ത്രീകളോട് കുമാരൻ ഏറ്റുമുട്ടില്ല എന്ന് പറയുന്നതിന്റെ പിന്നിലും കുമാരൻ എന്തോ സദുദ്ദേശമേ ഉണ്ടാവും. കുമാരനുമായി ഒരു ഏറ്റുമുട്ടൽ വേണ്ട. വേണം. ഞാനൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറില്ലെന്ന് അപ്പനറിയാമല്ലോ. എങ്കിൽ മത്സരം നടക്കട്ടെ കുമാരൻ. ഗുരുക്കളുടെ ഹിതം പോലെ. ഇവിടെയാണ് പണിയെടുക്കേണ്ടത്. നന്നായിട്ട് നിലം മുറിച്ച് കളയ്ക്കണം. വിത്ത് വിതയ്ക്കാനുള്ളതാ. ഓ, വെറുതെ എന്തെങ്കിലും കാട്ടിക്കുട്ടി ഗുരുക്കളുടെ ശകാരം കേൾക്കാൻ നിൽക്കണ്ട. ഇല്ലേ? അങ്ങുന്നേ, അങ്ങുന്നേ, കളരിയിൽ മണികണ്ഠനും പൂങ്കൊടിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇത് പറയാനാണോ നീ ഉയരുമെടുത്ത് പിടിച്ച് ഓടി വന്നത്? അഭ്യാസത്തിന്റെ ചുക്കും ചുണ്ടാമ്പ് പറഞ്ഞുകൂടാത്ത മണികണ്ഠനെ പൂങ്കൊടി നിലം പരിശാക്കി കാണുമല്ലോ.
അവന്റെ അഹങ്കാരത്തിന് അങ്ങനെ തന്നെ വേണം. അയ്യോ അങ്ങനെ അങ്ങനെയൊന്നുമല്ല, ഇരുവരും തമ്മിൽ പൊടി പാറുന്ന മത്സരമാണ്. മണികണ്ഠനേക്കാൾ കൂടുതൽ അടവുകൾ പഠിച്ചവളാണല്ലോ പൂങ്കൊടി. ആ അടവുകളൊന്നും മണികണ്ഠന് മുന്നിൽ വില പോയില്ല. ഒടുവിൽ പൂങ്കൊടി മണികണ്ഠന് വീഴ്ത്താനായി തന്റെ ബ്രഹ്മാസ്ത്രമായ ഊഴിക്കടകം തന്നെ പുറത്തെടുത്തു. എന്നിട്ട് പൂങ്കുടിയുടെ പൂഴിക്കടകൻ കുമാരന് മുന്നിൽ ഏശിയില്ല. കുമാരന്റെ മർമ്മവിദ്യകളും അറിയാം. പൂങ്കുടിക്ക് കാര്യമായ ക്ഷതം പറ്റിയിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ഒരു മത്സരം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഇപ്പോ കൂടി. ഞാൻ അന്നേ പറഞ്ഞതാ, അവന് കളരിയിൽ പ്രവേശനം നൽകരുത്. അവൻ കളരി തകർത്തിരിക്കും. എന്തായാലും കുമാരൻ കാട്ടിയത് പൊറുക്കാനാകാത്ത അപരാധമായി പോയി. കളരിയിൽ ചുവടുറച്ചപ്പോൾ കളരിയിലെ നെടുന്തൂണിനെ തന്നെ കടപുഴുകി വീഴ്ത്തിക്കുക, ഇതെങ്ങനെ സഹിക്കാനാവും? കുമാരനെ കുറ്റപ്പെടുത്തരുത്, തെറ്റുകാരൻ ഞാനാണ്. അടവുകൾ തെറ്റിച്ചത് ഞാനാണ്. കളരി ദൈവങ്ങൾ എനിക്ക് നൽകിയ ശിക്ഷയാണിത്. കളരിയിലെ കാതലായ പൂമ്പൊടി തന്നെ ഈ അവസ്ഥയിലായപ്പോ ഗുരുക്കൾക്ക് തൃപ്തിയായല്ലോ. എന്തെന്നും ഏതെന്നും അറിയാത്ത ഒരുവനെ കളരിയിൽ സ്ഥാനം കൊടുക്കരുതെന്ന് ഞാൻ കാലു പിടിച്ച് അപേക്ഷിച്ചതാ. കളരിമൂപ്പന്റെ സത്യസന്ധത വാക്കുപാലിക്കും എന്നീ മുട്ടു ന്യായങ്ങൾ പറഞ്ഞല്ലേ അവന് ഇടം കൊടുത്തത്. ഇനി പുന്നാരമുള്ള ജീവോത്സവമാക്കി കിടത്താതെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്താനുള്ള അടവും മുറവുകളൊന്നുമില്ലേ ഗുരുക്കളുടെ കയ്യിൽ? കളരിയിൽ നിന്ന് പരമാവധി വിദ്യകളൊക്കെ നേടിയെടുത്തിട്ട് കളരിയെ നാമാവിശേഷമാക്കി പന്തളത്തിന്റെ അധീനതയിലാക്കുക, അതായിരുന്നു അവന്റെ ലക്ഷ്യം. അതിനായി പൂമ്പൊടി അവൻ ചതിച്ചു വീഴ്ത്തിയതാ. നിർത്ത്, വാസ്തവസ്ഥിതി അറിയാതെ നിന്ന് പുലമ്പുന്നു. കുമാരനെ വെല്ലുവിളിച്ചത് പൂമ്പൊടിയാണ്. പരാജയ ഭീതിയിൽ കുമാരനജ്ഞാതമായ പൂഴിയംഗം പുറത്തെടുത്ത് നിയമം തെറ്റിച്ചതും പൂമ്പൊടിയാണ്. Thank you.
അതിനാൽ അതിന്റെ അനന്തരഫലം ഇവൾ തന്നെ അനുഭവിക്കുന്നു. സ്വന്തം മകളുടെ കാര്യമായാൽ പോലും ന്യായം പ്രവർത്തിച്ചവനെതിരെ ഒരു ശിക്ഷയും നാം വിധിക്കാൻ പോകുന്നില്ല. വളരെ പരിതാപകരമാണെന്നറിയാം. നിന്റെ ശക്തി ക്ഷയിപ്പിക്കണമെന്നോ അതുവഴി കളരെ നശിപ്പിക്കണമെന്നോ ഒരു ഗൂഢോദ്ദേശവും എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടാണ് ദൈവം പൊറുക്കാത്ത പ്രവൃത്തി. മറ്റുള്ളവർക്ക് അറിയാത്ത അടവുകൾ നമ്മുടെ പക്കലുണ്ടെന്ന ധൈര്യത്തിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് അബദ്ധമാണ്. അറിയാത്ത അടവുകളും എതിരാളിക്ക് അറിയാമെന്നൊരു മുൻവിധി നമുക്ക് എപ്പോഴും ഉണ്ടാകണം. പോകൂടി, മനസ്സിലായോ? എനിക്കിപ്പോ വേദനയോ തളർച്ചയോ ഒന്നും തോന്നുന്നില്ല. ഞാൻ തികച്ചും സ്വസ്ഥയാണ്. മണികണ്ഠ, നീ ഈ കളരിയെ ചതിക്കില്ല, അത് നമുക്കറിയാം. എന്നാലും എന്റെ കുമാര, എനിക്കിതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. ആരാണ് നീയെന്ന് മനസ്സിലാവുന്നുമില്ല. എന്തൊക്കെ അത്ഭുതങ്ങളാ നീ കളരിയിൽ കാട്ടിക്കൂട്ടിയത്? ഞാൻ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ല വെളുത്തുണ്ണി. എല്ലാ കാര്യങ്ങളും ഈശ്വരേച്ഛ പോലെ സംഭവിച്ചതാണ്. എന്ന് മനുഷ്യകുലത്തിൽ പിറന്ന ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. വെറുതെ ഭംഗിവാക്ക് പറയാതെ കുമാര, ചീരപ്പഞ്ചിറക്കാരുടെ പൂഴിക്കടകനെ പ്രതിരോധിക്കാൻ കളരി പരമ്പര ദൈവങ്ങൾക്ക് പോലും ആവില്ല. എത്ര ലാഘവത്തോടെയാണ് പൂഴിക്കടകൻ കുമാരൻ പ്രതിരോധിച്ചത്! പൂങ്കൊടിയെ തോൽപ്പിച്ചത് കൂടാതെ നിഗൂഢമായ മർമ്മ പ്രയോഗത്തിലൂടെ അവളെ നിസാരമായി പൂർവ്വസ്ഥിതിയിൽ, അതായത് ആരോഗ്യസ്ഥിതിയിൽ എത്തിക്കുകയും ചെയ്തു. ഇതൊക്കെ അമാനുഷ്യന് മാത്രം കഴിയുന്ന സംഗതികളാണ്. കുമാര, വനത്തിൽ വെച്ച് ഞാൻ കണ്ടത് സഹജീവി സ്നേഹവും അനുകമ്പയും ആർദ്രതയും അതിലൊക്കെ ഉപരിയായി ആദിത്യ മര്യാദയുള്ള ഒരു മണികണ്ഠനെയാണ്. എന്നാൽ കളരിയിൽ കണ്ടതോ ദ്രോണാചാര്യരിൽ നിന്ന് ആയോധന കലകളുടെ ഉള്ളറിവ് സമ്പാദിച്ച ഒരു കുട്ടി അർജുനനെ. വെളുത്തുണ്ണി, അർജുനന്റെ പരിസരത്തെങ്ങും എത്തി നോക്കാൻ പോലും അർഹതയില്ലാത്ത ഈ എന്നെ വെറുതെ അർജുനനോട് ഉപമിക്കരുത്. ഞാൻ കാട്ടുവാസികളിൽ നിന്നും മുൻപ് പഠിച്ചെടുത്ത അത്ഭുതങ്ങളെ കളരിയിൽ കാട്ടിയിട്ടുള്ളൂ. എനിക്ക് ഈ ഭൂമിയിൽ പഠിക്കുവാനായി അനുവദിച്ചു തന്നിരിക്കുന്നത് വളരെ നിസാരമായിട്ടുള്ള സമയം മാത്രമാണ്. അതിനുള്ളിൽ പരമാവധി വിദ്യകൾ അഭ്യസിച്ച് സ്വായത്തമാക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. കുമാരൻ പറയുന്ന സമയക്കുറവിന്റെ പൊരുൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. ആരാണ് കുമാരന് സമയം അനുവദിച്ചിട്ടുള്ളത്? ആ സമയം എന്തുകൊണ്ടാണ് ചുരുങ്ങിപ്പോകാൻ കാരണം? അതിനുള്ള ഉത്തരം നൽകേണ്ടത് തീർച്ചയായും കാലമാണ് സുഹൃത്തെ. വിധിനിയമങ്ങൾക്ക് അനുസൃതമായ ദൈവങ്ങൾക്ക് പോലും
ചരിക്കാനാവോ എന്ന വെളുത്തുണ്ണി മനസ്സിലാക്കുക. മൂപ്പന്റെ പുത്രി പൂങ്കൊടിക്ക് ഞാൻ തീർച്ചയായും ആ വിദ്യ പഠിപ്പിച്ചുകൊള്ളാം. പകരം എന്നെ പൂഴിയംഗം പഠിപ്പിച്ച് അതിൽ കേമനാക്കുവാൻ ഗുരുക്കൾക്ക് കനവുണ്ടാകണം. അത് പുറമേയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നിർവാഹമില്ല.